നമസ്കാരം. സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് മെറ്റീരിയൽസ് ഡിവൈസസ് ആൻഡ് സിമ്പിൾ സർക്യൂട്ട് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പി ടൈപ്പ് സെമി കണ്ടക്ടറിനെ കുറിച്ചും എൻ ടൈപ്പ് സെമി കണ്ടക്ടറിനെ കുറിച്ചുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് ഈ രണ്ട് ടൈപ്പ് സെമി കണ്ടക്ടറും കൂടിയും ഒരുമിച്ച് വരുന്ന ഒരു കേസ്, അതായത് ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടർ, ഒരു സിലിക്കൺ കൊണ്ടുണ്ടാക്കിയ ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടറാണെന്ന് കരുതുക. ആ സെമി കണ്ടക്ടറിൻ്റെ ഒരു എൻഡിൽ ഒരു പെൻഡാവാലൻ്റ് ആറ്റം ഡോപ്പ് ചെയ്യാം. അപ്പോൾ പെൻഡാവാലൻ്റ് ആറ്റം ഡോപ്പ് ചെയ്ത ഭാഗം ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടറാണ്. അപ്പോൾ ഒരു എൻഡിൽ പി ടൈപ്പ് സെമി കണ്ടക്ടറും വരും, മറ്റേ എൻഡിൽ എൻ ടൈപ്പ് സെമി കണ്ടക്ടറും വരും. എൻ ടൈപ്പ് റീജിയനിൽ ഇലക്ട്രോൺസ് ആയിരിക്കും മെജോറിറ്റി കാരിയേഴ്സ്, പി ടൈപ്പ് റീജിയനിൽ ഹോൾസ് ആയിരിക്കും മെജോറിറ്റി കാരിയേഴ്സ്. അപ്പോൾ ഇലക്ട്രോൺസ് എൻ ടൈപ്പ് റീജിയനിൽ ഹൈ കോൺസെൻട്രേഷൻ ആയിരിക്കും, ആ ഇലക്ട്രോൺസ് പി റീജിയനിൽ ലോ കോൺസെൻട്രേഷൻ ആയിരിക്കും. അപ്പോൾ ഈ ഒരു കോൺസെൻട്രേഷൻ ഡിഫറൻസ് കാരണം ഇലക്ട്രോൺസ് എൻ ടൈപ്പ് റീജിയനിൽ പി ടൈപ്പ് റീജിയനിലേക്ക് ഡിഫ്യൂസ് ചെയ്യപ്പെടും. അപ്പോൾ എൻ ടൈപ്പ് റീജിയനിൽ നിന്ന് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്ന സമയത്ത് ആ ഇലക്ട്രോൺസ് മൂവ് ചെയ്ത ഭാഗത്ത് ഇലക്ട്രോൺസിൻ്റെ കുറവുണ്ടാവും. ആ ഭാഗത്ത് പോസിറ്റീവ് അയോൺസ്, അതായത് പെൻഡാവാലൻ്റ് ആറ്റം, അന്ന് ഇലക്ട്രോൺ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവ് അയോൺസ് ആയിട്ട് അവിടെ മാറും, ഒരു ലെയർ അവിടെ രൂപപ്പെടും. ഇതേപോലെ പി ടൈപ്പ് റീജിയനിൽ ഹോൾസിനായിരിക്കും കോൺസെൻട്രേഷൻ കൂടുതൽ എൻ ടൈപ്പ് റീജിയനേക്കാൾ. അപ്പോൾ ഹോൾസ് പി റീജിയനിൽ നിന്ന് എൻ റീജിയനിലേക്കും ഡിഫ്യൂസ് ചെയ്യപ്പെടും. ഹോൾസ് ഡിഫ്യൂസ് ചെയ്യുന്ന സമയത്ത് പി റീജിയൻ, ആ ജംഗ്ഷൻ്റെ ഭാഗത്ത്, ആ പി റീജിയൻ്റെ ഭാഗത്ത് നെഗറ്റീവ് അയോൺസിൻ്റെ ഒരു ലെയർ രൂപപ്പെടും. എൻ റീജിയനിൽ നിന്ന് ഇലക്ട്രോൺസ് പി റീജിയനിലേക്കും, പി റീജിയനിൽ നിന്ന് ഹോൾസ് എൻ റീജിയനിലേക്കും ഡിഫ്യൂസ് ചെയ്യപ്പെടും. അങ്ങനെ ഈ ഡിഫ്യൂഷൻ കാരണമായിട്ടുണ്ടാവുന്ന കറൻറ്റ്, ഈ ഡിഫ്യൂഷൻ കാരണമായിട്ട് ചാർജർ പാർട്ടിക്കൾ മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അങ്ങനെ ഈ ഡിഫ്യൂഷൻ കാരണമായിട്ടുണ്ടാവുന്ന കറൻറ്റിനെ പറയുന്ന പേരാണ് ഡിഫ്യൂഷൻ കറൻറ്റ്. ഡിഫ്യൂഷൻ കാരണമായിട്ട് എൻ റീജിയനിൽ പോസിറ്റീവ് അയോണിൻ്റെ ഒരു ലെയർ ഉണ്ടായി, അതേപോലെ തന്നെ പി റീജിയനിൽ നെഗറ്റീവ് അയോൺസിൻ്റെ ഒരു ലെയർ ഉണ്ടാവും. ഈ പോസിറ്റീവ് അയോൺസും നെഗറ്റീവ് അയോൺസും കാരണമായിട്ട് ഈ ജംഗ്ഷനിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും. ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ പോസിറ്റീവ് അയോണിൽ നിന്ന് നെഗറ്റീവ് അയോണിൻ്റെ ഭാഗത്തേക്കായിരിക്കും. അപ്പോൾ എവിടെയാണ് പോസിറ്റീവ് അയോൺസ് ഉണ്ടാവുന്നത്? എൻ റീജിയനിലാണ്. അപ്പോൾ ജംഗ്ഷനിലുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എൻ റീജിയനിൽ പി റീജിയനിലേക്കായിരിക്കും അറ്റ് ദി ജംഗ്ഷൻ. ഈ ഇലക്ട്രിക് ഫീൽഡ് കാരണമായിട്ട് എൻ റീജിയനിലെ ഹോൾസ് എൻ റീജിയനിൽ നിന്ന് പി റീജിയനിലേക്ക് മൂവ് ചെയ്യും, അതുപോലെ തന്നെ പി റീജിയനിലത്തെ ഇലക്ട്രോൺസ് എൻ റീജിയനിലേക്ക് മൂവ് ചെയ്യും. ഈ മോഷന് പറയുന്ന പേരാണ് ഡ്രിഫ്റ്റ്. ഈ ഡ്രിഫ്റ്റ് കാരണമായിട്ടുണ്ടാവുന്ന കറൻറ്റിന് പറയുന്ന പേരാണ് ഡ്രിഫ്റ്റ് കറൻറ്റ്. അപ്പോൾ ജംഗ്ഷനിൽ ഡിഫ്യൂഷൻ കറൻറ്റ് ഉണ്ടാവുന്നുണ്ട്, അതുപോലെ തന്നെ ഡ്രിഫ്റ്റ് കറൻറ്റ് ഉണ്ടാവുന്നുണ്ട്. ഇത് പരസ്പരം ഓപ്പോസിറ്റാണ്. തുടക്കത്തിൽ ഡിഫ്യൂഷൻ കറൻറ്റ് ആയിരിക്കും കൂടുതലുണ്ടാവുക. ഡിഫ്യൂഷൻ നടക്കുന്നതിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡിൻ്റെ അളവ് കൂടും, ഇലക്ട്രിക് ഫീൽഡ് കൂടുന്നതിനനുസരിച്ച് ഡ്രിഫ്റ്റ് കറൻറ്റ് കൂടും. അതിനൊരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ ഈ ഡ്രിഫ്റ്റ് കറൻറ്റും ഡിഫ്യൂഷൻ കറൻറ്റും ഈക്വൽ ആകും, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആകും. പിന്നെ ഫർദർ മോഷൻ ഓഫ് ചാർജർ പാർട്ടിക്കിൾ സ്റ്റോപ്പാകും, പിന്നെ ആ ജംഗ്ഷനിൽ കറൻറ്റ് ഉണ്ടാവില്ല. ഈ സമയത്ത് ജംഗ്ഷൻ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. അപ്പോൾ ജംഗ്ഷനിൽ എന്താണ് ഉണ്ടാവുക? പി ടൈപ്പ് റീജിയനിൽ നെഗറ്റീവ് അയോൺസ് ഉണ്ടാകും, എൻ ടൈപ്പ് റീജിയനിൽ പോസിറ്റീവ് അയോൺസ് ഉണ്ടാകും. ഈ പി എൻ ജംഗ്ഷനിൽ ബൗണ്ട് ചെയ്യപ്പെട്ട അയോൺസ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഫ്രീ ഇലക്ട്രോൺസോ ഹോൾസോ ഒന്നും ഉണ്ടാവില്ല, അതായത് ഫ്രീ ചാർജ്ഡ് കാരിയേഴ്സ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഫ്രീ ചാർജ്ഡ് കാരിയേഴ്സ് ഇല്ലാത്ത ആ ഒരു റീജിയൻ, ജംഗ്ഷനിലത്തെ ആ റീജിയനെ പറയുന്ന പേരാണ് ഡിപ്ലീഷൻ റീജിയൻ. ജംഗ്ഷനിൽ എൻ ടൈപ്പിനോട് ചേർന്ന ഭാഗത്ത് പോസിറ്റീവ് അയോൺസ് ആണ്, പി ടൈപ്പ് ഭാഗത്ത്, ആ ജംഗ്ഷൻ്റെ പി ടൈപ്പ് ഭാഗത്ത് അവിടെ നെഗറ്റീവ് അയോൺസ് ആണ്. അങ്ങനെ ഈ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകും. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയും, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ബാരിയർ എന്ന് വിളിക്കും. ഈ പൊട്ടൻഷ്യൽ ബാരിയർ പിന്നീടുള്ള ചാർജർ പാർട്ടികളുടെ ഫ്ലോനെ സ്റ്റോപ്പ് ചെയ്യാൻ സഹായിക്കും. ആ ഒരു പി എൻ ജംഗ്ഷൻ രൂപപ്പെടുന്നത് ഡ്രിഫ്റ്റ് കറൻറ്റ് കാരണമായിട്ടും അതേപോലെ തന്നെ ഡിഫ്യൂഷൻ കറൻറ്റ് കാരണമായിട്ടുമാണ്. ഇനി നമുക്ക് പി എൻ ജംഗ്ഷൻ ഡയോഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പി എൻ ജംഗ്ഷനാണ്.
ആ പി എൻ ജംഗ്ഷൻ്റെ രണ്ടെൻഡിലായി ഒരു മെറ്റാലിക് കോണ്ടാക്ട് ഉണ്ടായിരിക്കും. ഈ മെറ്റാലിക് കോണ്ടാക്ട് എക്സ്റ്റേണൽ വോൾട്ടേജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു പി എൻ ജംഗ്ഷന് ഒരു ടു ടെർമിനൽ ഡിവൈസാണ്. ഈ പി എൻ ജംഗ്ഷൻ ഡയോഡിൻ്റെ സിമ്പൽ ചിത്രത്തിൽ കാണുന്നത് പോലെയാണ്. പോയിൻ്റഡ് എൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ റീജിയനും ആ ഫ്ലാറ്റ് ആയിട്ടുള്ള റീജിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പി റീജിയനുമാണ്. ഇനി ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡിന് അക്രോസ് ആയിട്ട് ഏതൊക്കെ രീതിയിൽ നമുക്ക് വോൾട്ടേജ് കൊടുക്കാം, എക്സ്റ്റേണൽ വോൾട്ടേജ് കൊടുക്കാം എന്ന് നോക്കാം. ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡിന് അക്രോസ് ആയിട്ട് ഒരു എക്സ്റ്റേണൽ വോൾട്ടേജ് കൊടുക്കുന്നതിനാണ് ബയാസിങ് എന്ന് പറയുന്നത്. രണ്ട് രീതിയിൽ നമുക്ക് ബയാസിങ് നടത്താം. ഒന്ന് ഫോർവേഡ് ബയാസിങ്, രണ്ട് റിവേഴ്സ് ബയാസിങ്. എന്താണ് ഫോർവേഡ് ബയാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡയോഡിൻ്റെ പി റീജിയനിൽ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ കൊടുക്കുക, ഡയോഡിൻ്റെ എൻ റീജിയനിൽ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ കൊടുക്കുക. ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ആ പൊട്ടൻഷ്യൽ ബാരിയറിന് എന്താണ് സംഭവിക്കുക? നമുക്കറിയാം പൊട്ടൻഷ്യൽ ബാരിയറിൻ്റെ ഹയർ പൊട്ടൻഷ്യൽ എൻ റീജിയനിലും ആ ജംഗ്ഷനിൽ എൻ റീജിയനിലും ലോ പൊട്ടൻഷ്യൽ പി റീജിയനോട് ചേർന്ന ഭാഗത്തുമായിരിക്കും. അപ്പോൾ നമ്മളൊരു എക്സ്റ്റേണൽ ബയാസിങ് കൊടുക്കുന്നത് പി റീജിയനോട് പോസിറ്റീവും എൻ റീജിയനോട് നെഗറ്റീവാണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ ഡയോഡിൻ്റെ ജംഗ്ഷനിലുണ്ടായ പൊട്ടൻഷ്യലിന് ഓപ്പോസിറ്റായിട്ടാണ് ഈ എക്സ്റ്റേണലായിട്ട് കൊടുക്കുന്ന പൊട്ടൻഷ്യലിൻ്റെ ഡയറക്ഷൻ വരിക. പി റീജിയനിൽ ബാറ്ററിയുടെ പോസിറ്റീവും എൻ റീജിയനിൽ ബാറ്ററിയുടെ നെഗറ്റീവും കൊടുക്കുന്ന സമയത്ത് പൊട്ടൻഷ്യൽ ബാരിയറിൻ്റെ പൊട്ടൻഷ്യലിന് ഓപ്പോസിറ്റായിട്ടായിരിക്കും എക്സ്റ്റേണൽ വോൾട്ടേജ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ പൊട്ടൻഷ്യൽ ബാരിയറിൻ്റെ ഹൈറ്റ് റെഡ്യൂസ് ചെയ്യും. ഹൈറ്റ് റെഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ ബാരിയറിൻ്റെ വാല്യൂ കുറയും. ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത് കുറയുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് ഈ പൊട്ടൻഷ്യൽ ബാരിയറിൻ്റെ ഹൈറ്റ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യുക. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാരണമായിട്ട് എൻ റീജിയനിലുള്ള മെജോറിറ്റി കാരിയേഴ്സായ ഇലക്ട്രോൺസ് ഈ പൊട്ടൻഷ്യൽ ബാരിയർ ക്രോസ് ചെയ്ത് പി റീജിയനിലേക്ക് എത്തുന്നു. അതുപോലെ പി റീജിയനിലെ ഹോൾസ് ഈ പൊട്ടൻഷ്യൽ ബാരിയർ മറികടന്ന് എൻ റീജിയനിലെത്തുന്നു. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാരണം എൻ റീജിയനിലെ ഇലക്ട്രോൺസ് പി റീജിയനിലേക്ക് എത്തും പൊട്ടൻഷ്യൽ ബാരിയർ ക്രോസ് ചെയ്ത്. അങ്ങനെ ഇലക്ട്രോൺസ് പി റീജിയനിലേക്ക് എത്തുന്നതിനെയാണ് ഇഞ്ചക്ഷൻ ഓഫ് മൈനോറിറ്റി കാരിയേഴ്സ് എന്ന് പറയാം. അതായത് പി റീജിയനിൽ ഇലക്ട്രോൺസ് മൈനോറിറ്റി കാരിയേഴ്സാണ്. ഇതേപോലെ ഹോൾസ് പി റീജിയനിൽ എൻ റീജിയനിലേക്ക് എത്തുന്ന സമയത്ത് ആ ഹോൾസും ആ ഭാഗത്ത് മൈനോറിറ്റി കാരിയേഴ്സായിരിക്കും. ഈ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ഇഞ്ചക്ഷൻ ഓഫ് മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ്. ഇലക്ട്രോൺസ് പി റീജിയനിലേക്ക് എത്തുന്ന സമയത്ത് ജംഗ്ഷനോടടുത്ത ഭാഗത്ത് ഇലക്ട്രോൺസിന് കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും മറ്റേ ഭാഗത്തിനോട് അപേക്ഷിച്ച്. അപ്പോൾ ഒരു ഭാഗത്ത് ചാർജ് കോൺസെൻട്രേഷൻ കൂടുതലും മറ്റേ ഭാഗത്ത് ചാർജ് കോൺസെൻട്രേഷൻ കുറവായിരിക്കും പി റീജിയനിൽ തന്നെ. അങ്ങനെ ഈ ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് കാരണമായിട്ട് ഈ ചാർജ്ഡ് കാരിയേഴ്സ് ജംഗ്ഷനിൽ നിന്ന് മറ്റേ എൻഡിലേക്ക് ഡിഫ്യൂസ് ചെയ്യപ്പെടും. ഇതേപോലെ തന്നെ എൻ റീജിയനിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്ത ഹോൾസ് ആ ജംഗ്ഷനിൽ അതിന് കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. എൻ റീജിയൻ തന്നെ മറ്റേ എൻഡിനോട് അപേക്ഷിച്ചിട്ട്, അതായത് ജംഗ്ഷൻ അല്ലാത്ത എൻഡിനെ അപേക്ഷിച്ചിട്ട് ജംഗ്ഷൻ്റെ ഭാഗത്തായിരിക്കും ഹോൾസിൻ്റെ കോൺസെൻട്രേഷൻ. അപ്പോൾ ആ എൻ റീജിയനിൽ ജംഗ്ഷനോടടുത്ത ഭാഗത്ത് ഹോൾസിന് കോൺസെൻട്രേഷൻ കൂടുതലും മറ്റേ എൻഡിൽ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. ഈ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് കാരണമായിട്ട് ഹോൾസും ഒരു എൻഡിൽ നിന്ന് മറ്റൊരു എൻഡിലേക്ക് ഡിഫ്യൂസ് ചെയ്യപ്പെടും. ഇങ്ങനെ ഇലക്ട്രോൺസ് ഡിഫ്യൂസ് ചെയ്തിട്ടും ഹോൾസ് ഡിഫ്യൂസ് ചെയ്തിട്ടുമാണ് ഒരു പി എൻ ജംഗ്ഷനിൽ കറൻറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഈ ഫോർവേഡ് ബയാസിങ് കാരണമായിട്ട് ഈ സർക്യൂട്ടിലൂടെയുള്ള കറൻറ്റ് കൂടുതലായിരിക്കും. അതായത് ഫോർവേഡ് ബയാസ് സമയത്ത് റെസിസ്റ്റൻസ് കുറവായിരിക്കും. ഏകദേശം മില്ലി ആംപിയറിൻ്റെ ഓർഡറിലായിരിക്കും ആ സമയത്തുള്ള കറൻറ്റ്. അതായത് ഒരു പി എൻ ജംഗ്ഷൻ ഫോർവേഡ് ബയാസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയോഡിൻ്റെ പി റീജിയനോട് ബാറ്ററിയുടെ പോസിറ്റീവ് കൊടുക്കുക, എൻ റീജിയനോട് ബാറ്ററിയുടെ നെഗറ്റീവ് കൊടുക്കുക. ആ സമയത്ത് പൊട്ടൻഷ്യൽ ബാരിയറിൻ്റെ ഹൈറ്റ് കുറയും, ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കുറയും, റെസിസ്റ്റൻസ് കുറയും. ഇവിടെ കണ്ടക്ഷന് സഹായിക്കുന്നത് എൻ റീജിയനിലെ ഇലക്ട്രോൺ പി റീജിയനിലേക്ക് ഇഞ്ചക്ട് ചെയ്തിട്ടും പി റീജിയനിലെ ഹോൾസ് എൻ റീജിയനിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നത് കൊണ്ടുമാണ്. പി എൻ ജംഗ്ഷൻ റിവേഴ്സ് ബയാസിലായിരിക്കുന്നത് എപ്പോഴാണ് നോക്കാം. പി എൻ ജംഗ്ഷൻ റിവേഴ്സ് ബയാസ് ആകുന്നത് പി റീജിയനെ ബാറ്ററിയുടെ നെഗറ്റീവുമായും
എൻ റീജിയനെ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായി കണക്ട് ചെയ്യുന്ന സമയത്താണ് പി എൻ ജംഗ്ഷൻ റിവേഴ്സ് ബയാസ് ആവുക. ഇവിടെ നോക്കൂ, എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ ഡയറക്ഷൻ, അത് ഈ പൊട്ടൻഷ്യൽ ബാരിയറിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെയാണ്. അതായത് പൊട്ടൻഷ്യൽ ബാരിയറിൻ്റെ ഇപ്പോൾ ഉയർന്ന പൊട്ടൻഷ്യൽ എൻ റീജിയനിലും താഴ്ന്ന പൊട്ടൻഷ്യൽ പി റീജിയനിലുമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ എക്സ്റ്റേണൽ ബയാസിങ് കൊടുത്തപ്പോഴും ഉയർന്ന പൊട്ടൻഷ്യൽ എൻ റീജിയനിലും താഴ്ന്ന പൊട്ടൻഷ്യൽ പി റീജിയനിലുമാണ്. ഈ സമയത്ത് പൊട്ടൻഷ്യൽ ബാരിയറിൻ്റെ ഹൈറ്റ് കൂടുകയാണ് ചെയ്യുക, വോൾട്ടേജ് കൂടുകയാണ്, ഇഫക്റ്റീവ് വോൾട്ടേജ് കൂടുകയാണ് ചെയ്യുക. ഈ സമയത്ത് പൊട്ടൻഷ്യൽ ബാരിയറിൻ്റെ ഇഫക്റ്റീവ് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ വി സീറോ പ്ലസ് വി എന്നാണ്. വി സീറോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്വിലിബ്രിയം സമയത്ത്, അതായത് ഒരു ബയാസിങ് നടത്താത്ത സമയത്ത് പൊട്ടൻഷ്യൽ ബാരിയറിൻ്റെ വോൾട്ടേജാണ്. വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്ലൈഡ് വോൾട്ടേജാണ്. ഈ രണ്ട് വോൾട്ടേജും ആഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുക. എന്നാൽ ഫോർവേഡ് ബയാസിൽ ഇഫക്റ്റീവ് വോൾട്ടേജ് വി സീറോ മൈനസ് വി എന്നാണ്. വി സീറോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ ബാരിയറിൻ്റെ വോൾട്ടേജ്, ഒരു ബയാസിങ് നടത്താത്ത സമയത്തുള്ള വോൾട്ടേജ്. വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്ലൈഡ് വോൾട്ടേജ്. റിവേഴ്സ് ബയാസ് സമയത്ത് എന്താണ് ഈ ജംഗ്ഷനിൽ സംഭവിക്കുക? ഒന്ന്, നമ്മൾ കണ്ടു പൊട്ടൻഷ്യൽ ബാരിയറിൻ്റെ ഹൈറ്റ് കൂടും. പൊട്ടൻഷ്യൽ ബാരിയറിൻ്റെ ഹൈറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ ഫ്രീ ചാർജസിന് ഈ ജംഗ്ഷൻ ക്രോസ് ചെയ്യാൻ കഴിയില്ല. അതായത് ഫ്രീ ഇലക്ട്രോൺസ് എൻ റീജിയനിലെ ഫ്രീ ഇലക്ട്രോൺസിന് പി റീജിയനിലേക്ക് എത്താൻ കഴിയില്ല. അതുപോലെ തന്നെ പി റീജിയനിലെ ഹോൾസിന് എൻ റീജിയനിലേക്കും എത്താൻ കഴിയില്ല. അതായത് ഡിഫ്യൂഷൻ കാരണമായിട്ട് അവിടെ കറൻറ്റ് ഉണ്ടാവില്ല. രണ്ട്, ഡിപ്ലീഷൻ റീജിയൻ്റെ വിടുത്ത് കൂടും. മൂന്ന്, ജംഗ്ഷനിലെ റെസിസ്റ്റൻസ് കൂടും, കാരണം കറൻറ്റ് കുറവായിരിക്കും. പൊട്ടൻഷ്യൽ ബാരിയറിൻ്റെ ഹൈറ്റ് കൂടിയത് കാരണമായിട്ട് ആ ജംഗ്ഷനിന് അക്രോസ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് കൂടുതലായിരിക്കും. എൻ റീജിയനിൽ മെജോറിറ്റി കാരിയേഴ്സായിട്ട് ഇലക്ട്രോൺസ് ഉണ്ട്, മൈനോറിറ്റി കാരിയേഴ്സായിട്ട് ഹോൾസ് ഉണ്ട്. അതുപോലെ പി റീജിയനിൽ മെജോറിറ്റി കാരിയേഴ്സായിട്ട് ഹോൾസ് ഉണ്ട്, മൈനോറിറ്റി കാരിയേഴ്സായിട്ട് ഇലക്ട്രോൺസ് ഉണ്ട്. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ പോസിറ്റീവ് പൊട്ടൻഷ്യൽ നിന്ന് നെഗറ്റീവ് പൊട്ടൻഷ്യലേക്കായിരിക്കും. അതായത് ജംഗ്ഷനിൽ എൻ റീജിയനിൽ നിന്ന് പി റീജിയനിലേക്കായിരിക്കും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. എൻ റീജിയനിലുള്ള ഹോൾസ് ഏതെങ്കിലും സമയത്ത് ആ ജംഗ്ഷനോട് അടുത്തെത്തുന്ന സമയത്ത് ആ ഹോൾസ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷൻ, അതായത് എൻ റീജിയനിൽ നിന്ന് ഹോൾസ് പി റീജിയനിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യപ്പെടും. കാരണം ഇലക്ട്രിക് ഫീൽഡ് കാരണമായിട്ട് ചാർജർ പാർട്ടികൾ മൂവുന്നതിനെയാണ് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ മൈനോറിറ്റി കാരിയേഴ്സായിട്ടുള്ള ഇലക്ട്രോൺസ്, പി റീജിയനിലത്തെ ഇലക്ട്രോൺസ് ജംഗ്ഷൻ്റെ അടുത്ത് എത്തുന്ന സമയത്ത് നമുക്കറിയാം ഈ ഇലക്ട്രോൺസ് ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റായിട്ടാണ് മൂവ് ചെയ്യുക. അപ്പോൾ ഫ്രീ ഇലക്ട്രോൺസ് ഈ ജംഗ്ഷന് ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റായിട്ട്, അതായത് പി റീജിയനിന്ന് എൻ റീജിയനിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യപ്പെടും. അതായത് റിവേഴ്സ് ബയാസിൽ ഡ്രിഫ്റ്റ് കാരണമായിട്ടാണ് അവിടെ കറൻറ്റ് ഉണ്ടാവുന്നത്. മൈനോറിറ്റി കാരിയേഴ്സാണ് ഇവിടെ ഈ ഡ്രിഫ്റ്റിങ്ങിന് വിധേയമാകുന്നത്. മൈനോറിറ്റി കാരിയേഴ്സായതുകൊണ്ട് തന്നെ അതിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ഡ്രിഫ്റ്റ് കാരണമായിട്ടുള്ള കറൻറ്റ് വളരെ കുറവായിരിക്കും. മൈക്രോ ആംബിയറിൻ്റെ ഓർഡറിലാണ് ഡ്രിഫ്റ്റ് കാരണമായിട്ടുള്ള കറൻറ്റ്. ഫോർവേഡ് ബയാസ് ആയിരിക്കുന്ന സമയത്തും ഡ്രിഫ്റ്റ് കാരണമായിട്ട് കറൻറ്റ് ഉണ്ട്. അത് നമുക്ക് ഈ ഡിഫ്യൂഷൻ കറൻറ്റിനോട് കമ്പയറബിൾ അല്ലാത്തതുകൊണ്ട് അത് നമുക്ക് ഒബ്സർവബിൾ അല്ലാതിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ റിവേഴ്സ് ബയാസ് സമയത്ത് ഡ്രിഫ്റ്റ് കറൻറ്റ് ഒബ്സർവബിളാണ്. പക്ഷേ വളരെ മൈന്യൂട്ടായിട്ടുള്ള കറൻറ്റ് ആയിരിക്കും ഉണ്ടാവുക. അത് വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് ഡ്രിഫ്റ്റ് കറൻറ്റ് വ്യത്യാസപ്പെടുന്നില്ല. അതായത് വോൾട്ടേജിന് ഇൻഡിപെൻഡൻ്റ് ആണ്. അതായത് വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് ഈ ഡ്രിഫ്റ്റ് കറൻറ്റിന് യാതൊരു ഡിഫറൻസും സംഭവിക്കുന്നില്ല. അതായത് റിവേഴ്സ് സാച്ചുറേഷൻ കറൻറ്റ് എന്നാണ് പറയാം. കാരണം വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് കറൻറ്റിൽ ചേഞ്ച്, കാര്യമായിട്ടുള്ള ചേഞ്ച് വരുന്നില്ല. എന്നാൽ ഒരു പർട്ടിക്കുലർ വാല്യൂ വോൾട്ടേജ് എത്തുന്ന സമയത്ത്, ആ പർട്ടിക്കുലർ വാല്യൂവിനേക്കാൾ വോൾട്ടേജ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ വളരെ കൂടുതലായിട്ട് ആ ഡയോഡിലൂടെ കറൻറ്റ് ഒഴുകും. ആ പർട്ടിക്കുലർ വോൾട്ടേജിൻ്റെ പറയുന്ന പേരാണ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. സാധാരണ ഡയോഡുകളെല്ലാം ഈ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിനേക്കാൾ കൂടുതൽ നമ്മളൊരു നെഗറ്റീവ് വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡാമേജ് ആയി പോകും. സ്പെഷ്യലി കൺസ്ട്രക്റ്റഡ് ഡയോഡ്സുകളുണ്ട്, അതായത് റിവേഴ്സ് ബയാസിൽ വർക്ക് ചെയ്യുന്ന ഡയോഡുകളുണ്ട്. അത് നമുക്ക് പിന്നീട് അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു ഡയോഡ് ഫോർവേഡ് ബയാസിൽ എങ്ങനെയാണ് അതിൻ്റെ വോൾട്ടേജും കറൻറ്റും തമ്മിലുള്ള റിലേഷൻ,
അതുപോലെ തന്നെ റിവേഴ്സ് ബയാസിൽ വോൾട്ടേജും കറൻറ്റും തമ്മിലെ റിലേഷൻ എന്താണ് എന്നും നമുക്ക് പരിശോധിച്ച് നോക്കാം. നമുക്കതൊരു എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കാം. ഇത് നിങ്ങൾക്ക് ലാബ് വർക്കിൽ ഉൾപ്പെടുത്തിയ ഒരു എക്സ്പെരിമെൻ്റാണ്. അപ്പോൾ നമുക്കതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം നോക്കാം. സർക്യൂട്ട് ഡയഗ്രം ഈ കാണുന്നത് പോലെയാണ്. ആദ്യം നമുക്ക് ഫോർവേഡ് ബയാസിൻ്റെ സർക്യൂട്ട് ഡയഗ്രം നോക്കാം. ബാറ്ററിയുടെ പോസിറ്റീവ് ഡയോഡിൻ്റെ പി ഭാഗത്തേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. ഡയോഡിൻ്റെ എൻ റീജിയനിൽ നിന്ന് അമീറ്ററിലേക്ക് കൊടുത്തിരിക്കുകയാണ്. അമീറ്ററിൽ നിന്ന് സ്വിച്ചിലേക്ക് കൊടുത്തിരിക്കുകയാണ്. സ്വിച്ചിൽ നിന്ന് ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക്. ഇവിടെ ബാറ്ററി വേരിയബിൾ ബാറ്ററിയാണ്. അപ്പോൾ നമുക്കൊരു റിയോസ്റ്റാറ്റ് ബാറ്ററിക്ക് പാരലായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമുക്കതൊരു വേരിയബിൾ പവർ സോഴ്സാക്കി മാറ്റാം. ഡയോഡിന് അക്രോസായിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടി ഒരു വോൾട്ട്മീറ്റർ ഡയോഡിന് അക്രോസായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ എക്സ്പെരിമെൻ്റ് ഒന്ന് ചെയ്തു നോക്കാം. ഇതാണ് ഡയോഡ്. ഡയോഡിൻ്റെ പി റീജിയനാണ് ഈ ഭാഗം. ഈ റിങ്ങിലെ ഭാഗമാണ് ഡയോഡിൻ്റെ എൻ റീജിയൻ. കണക്ഷൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇത് ഈ ഒരു കണക്ടറിൽ കൊടുക്കുകയാണ്. അതായത് ഇത് പി റീജിയൻ, ഇത് എൻ റീജിയൻ. അപ്പോൾ ഈ പോയിന്റും ഈ പോയിന്റും ഒരേ പോയിന്റാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കണക്ട് ചെയ്താലും മതി. പി റീജിയനിൽ കണക്ഷൻ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പോയിന്റിൽ കണക്ഷൻ കൊടുത്താലും മതി. ഇതാണ് പവർ സോഴ്സ് ബാറ്ററി. ഈ ബാറ്ററിയുടെ വോൾട്ടേജ് വേരിയിപ്പിക്കാൻ വേണ്ടി ഒരു റിയോസ്റ്റാറ്റ് ഈ ബാറ്ററിക്ക് അക്രോസ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ ബാറ്ററിയുടെ പോസിറ്റീവ് റിയോസ്റ്റാറ്റിൻ്റെ ഒരു ഫിക്സ്ഡ് എൻഡിൽ കൊടുക്കുക. ബാറ്ററിയുടെ നെഗറ്റീവ് ടേമിൽ റിയോസ്റ്റാറ്റിൻ്റെ അടുത്ത ഫിക്സ്ഡ് എൻഡിൽ കൊടുക്കുക. ഈ വേരിയബിൾ എൻഡിൽ നിന്ന് ഡയോഡിൻ്റെ പി റീജിയനിലേക്ക് കൊടുക്കുക. നമ്മുടെ സർക്യൂട്ടിൽ കണ്ടതുപോലെ ഡയോഡിൽ നിന്ന് ഇനി ഒരു അമീറ്ററിലേക്കാണ് കൊടുക്കേണ്ടത് കറൻറ്റ് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ അമീറ്ററിൻ്റെ പോസിറ്റീവിലേക്ക്, ഡയോഡിൻ്റെ എൻ റീജിയനിൽ നിന്ന് അമീറ്ററിൻ്റെ പോസിറ്റീവ് ടേമിൽ കൊടുക്കുക. അമീറ്ററിൻ്റെ നെഗറ്റീവ് ടേമിനിൽ ഒരു സ്വിച്ചിലേക്ക് കൊടുക്കുക. സർക്യൂട്ടിൽ ഒരു സ്വിച്ച് കൊടുത്തിരിക്കുകയാണ് കറൻറ്റ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും. സ്വിച്ചിൽ നിന്ന് ബാറ്ററിയുടെ നെഗറ്റീവ് ടേമിലേക്ക് കൊടുക്കുക. ഇനി ഡയോഡിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടി ഒരു വോൾട്ട് മീറ്റർ ഡയോഡിന് അക്രോസ് ആയിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ വോൾട്ട് മീറ്ററിൻ്റെ പോസിറ്റീവ് ടേമിനിൽ പി റീജിയനിലും നെഗറ്റീവ് എൻ റീജിയനിലും കൊടുക്കും. സർക്യൂട്ടെല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് സ്വിച്ച് ഓൺ ചെയ്യാം. ഓക്കെ, സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് സീറോ ആണ് കാണിക്കുന്നത്, കറൻറ്റും സീറോ ആണ് കാണിക്കുന്നത്. വോൾട്ടേജ് ചേഞ്ച് ചെയ്യാണ്. വേരിയൽ നോബ് റൊട്ടേറ്റ് ചെയ്ത് വോൾട്ടേജ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പോയിൻ്റ് വണ്ണിൽ ഇപ്പോൾ നമുക്ക് പോയിൻ്റ് വൺ വോൾട്ടേജാണ് കിട്ടിയിരിക്കുന്നത്. പോയിൻ്റ് വൺ വോൾട്ടേജിൽ ഒരു കറൻറ്റും ഒഴുകുന്നില്ല ഡയോഡിലൂടെ. വീണ്ടും നമുക്ക് ചേഞ്ച് ചെയ്യാം. പോയിൻ്റ് വൺ എന്നുള്ളതിന് പോയിൻ്റ് ടു, പോയിൻ്റ് ടു വോൾട്ടേജ് ആവുന്ന സമയത്തും കറൻറ്റ് ഫ്ലോ ഇല്ല, ഡയോഡിലൂടെ കറൻറ്റ് ഒഴുകുന്നില്ല. പോയിൻ്റ് ത്രീ, പോയിൻ്റ് ത്രീയിലും കറണ്ടില്ല. പോയിൻ്റ് ഫോർ, പോയിൻ്റ് ഫോർ വോൾട്ടേജിലും കറണ്ട് പൂജ്യമാണ്. പോയിൻ്റ് ഫൈവ്, പോയിൻ്റ് ഫൈവ് ആയിരിക്കുന്ന സമയത്ത് ചെറുതായി പോയിൻ്റ് വൺ മില്ലി ആമ്പിയർ കറണ്ട് കാണിക്കുന്നുണ്ട് പോയിൻ്റ് ഫൈവില്. പോയിൻ്റ് സിക്സ് ആവുന്ന സമയത്ത് കറണ്ട് വാല്യൂ 1.5 മില്ലി ആമ്പിയറായി. അപ്പോൾ കറണ്ട് ചെറുതായി കൂടാൻ തുടങ്ങി. പോയിൻ്റ് സെവനിൽ 14.8 മില്ലി ആമ്പിയറാണ് ലഭിക്കുന്നത്. വീണ്ടും നമുക്ക് വോൾട്ടേജ് കൂട്ടാം. പോയിൻ്റ് എയ്റ്റ് വോൾട്ടേജിൽ 129 മില്ലി ആമ്പിയർ ലഭിച്ചു. അതായത് വളരെ അധികം കറണ്ടാണ് ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ചെയ്ത എക്സ്പെരിമെൻറ്റിൻ്റെ ഡാറ്റ ഈ കാണുന്ന രീതിയിലാണ്. ഈ ഡാറ്റ ഉപയോഗിച്ച് നമുക്കൊരു ഗ്രാഫ് വരക്കാം. ഈ കാണുന്നതാണ് വോൾട്ടേജ് കറൻറ്റ് ഗ്രാഫ്. ഇതിനെ VI ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡയോഡ് എന്നും വിളിക്കും. ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, തുടക്കത്തിൽ വോൾട്ടേജിനനുസരിച്ച് കറൻറ്റിൻ്റെ വാല്യൂ പൂജ്യമായിരുന്നു. അങ്ങനെ ഒരു പർട്ടിക്കുലർ വാല്യൂ എത്തുന്ന സമയത്താണ് കറൻറ്റ് ഫ്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഗ്രാഫിൽ കറൻറ്റ് എക്സ്പൊണൻഷ്യലായിട്ട് കൂടുന്ന ആ വോൾട്ടേജിനെ പറയുന്ന പേരാണ് ത്രഷോൾഡ് വോൾട്ടേജ് അല്ലെങ്കിൽ കട്ട് ഇൻ വോൾട്ടേജ് എന്ന് പറയുന്നത്.
ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് ഡൈനമിക് റെസിസ്റ്റൻസ് മെഷർ ചെയ്യാം. ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എടുത്ത് നോക്കുന്ന സമയത്ത്, അതായത് ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ഐ എടുക്കുന്ന സമയത്ത് ഡയോഡിൻ്റെ ഡൈനമിക് റെസിസ്റ്റൻസ് ആണ് ലഭിക്കുക. ഇപ്പോൾ ബാറ്ററിയുടെ പോസിറ്റീവ് കൊടുത്തത് ഡയോഡിൻ്റെ പി ഭാഗത്തേക്കാണ്, ബാറ്ററിയുടെ നെഗറ്റീവ് കൊടുത്തിരിക്കുന്നത് ഡയോഡിൻ്റെ എൻ ഭാഗത്തേക്കാണ്. നമുക്ക് ഈ ഡയോഡിനെ നേരെ തിരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡയോഡ് റിവേഴ്സ് ബയാസ് ആയിരിക്കും. റിവേഴ്സ് ബയാസിൽ എങ്ങനെയാണ് ഒരു ഡയോഡിൻ്റെ വോൾട്ടേജ് കറൻറ്റ് റിലേഷൻ, അതും നമുക്കൊന്ന് എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കാം. റിവേഴ്സ് ബയാസ് ചെയ്യാൻ ഈ എൻ റീജ്യൻ ബാറ്ററിയുടെ പോസിറ്റീവ് ടേമിലിൻ്റെ ഭാഗത്തേക്ക് തിരിച്ചു വെക്കുക, പി റീജ്യൻ ബാറ്ററിയുടെ നെഗറ്റീവ് ടേമിലിൻ്റെ ഭാഗത്തേക്കും തിരിച്ചു വെക്കുക. ഇനി നമുക്ക് ഈ കറൻറ്റിൻ്റെ ലിമിറ്റ് മൈക്രോ ആംപിയറിലേക്ക് സെറ്റ് ചെയ്യുക. വോൾട്ടേജ് ചേഞ്ച് ചെയ്യുകയാണ്. വോൾട്ടേജ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് 0.7, 0.8 വോൾട്ടേജ് ഒക്കെ എത്തി, ഇപ്പോഴും കറണ്ട് കാണിക്കുന്നില്ല. വോൾട്ടേജ് ചേഞ്ച് ചെയ്യുകയാണ്. വോൾട്ടേജ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് കറണ്ട് കാണുന്നില്ല. 1.9 വോൾട്ടേജ് എത്തിയിരിക്കുകയാണ്. 2 വോൾട്ടേജ് എത്തിയിരിക്കുകയാണ്. 2.6 എത്തുന്ന സമയത്താണ് വളരെ ചെറിയ 0.1 മൈക്രോ ആംപിയർ കറണ്ട് മാത്രമാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതായത് റിവേഴ്സ് ബയാസിൽ കറൻറ്റ് വളരെ കുറവാണ്. നമുക്ക് ഇങ്ങനെ പറയാം, ഒരു ഡയോഡ് ഫോർവേഡ് ബയാസിൽ മാത്രമാണ് കറൻറ്റിനെ കടത്തിവിടുന്നുള്ളൂ, റിവേഴ്സ് ബയാസിലെ കറൻറ്റ് വളരെ വളരെ കുറവാണ്, നെഗ്ലിജിബിളാണ്. ജനറൽ പർപ്പസ് ഡയോഡിൽ റിവേഴ്സ് ബയാസിൽ ഒഴുകുന്ന കറൻറ്റ് വളരെ വളരെ കുറവാണ്. ഇന്ന് പി എൻ ജംഗ്ഷനെ കുറിച്ചിട്ടും പി എൻ ജംഗ്ഷൻ ഡയോഡിനെ കുറിച്ചിട്ടുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പി എൻ ജംഗ്ഷന് രണ്ട് രീതിയിൽ നമുക്ക് ബയാസിങ് നടത്താം, അതായത് എക്സ്റ്റേണൽ വോൾട്ടേജ് കൊടുക്കാം, ഫോർവേഡ് ബയാസിങ്ങും റിവേഴ്സ് ബയാസിങ്ങും. അത് നമ്മൾ എക്സ്പെരിമെൻ്റലായിട്ടും നമ്മളത് കണ്ടു. ഇതോടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.